അപ്പോൾ ഞങ്ങൾ കാന്തല്ലൂർ സ്റ്റേ ചെയ്ത ഹോട്ടൽ കേരള റൈസൺ താരതമ്യേന കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പായിരുന്നു. നല്ല തണുപ്പുള്ള അന്തരീക്ഷം. ഇത് നാല് നില ബിൽഡിംഗ് ആണ്. ഒരു റൂമിന് ഏകദേശം ഡബിൾ കോട്ട് റൂമിന് വരുന്ന റെന്റ് പെർ ഡേ 1600 രൂപയാണ്. റിസപ്ഷന് കുഴപ്പമില്ല, നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. നല്ല വലിപ്പമുള്ളൊരു ഹാള്, പിന്നെ ഒരു വലിയ കിച്ചനുണ്ട്. എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു നല്ല ഒരു ഹോട്ടലാണ്. ഈ ഭാഗത്തൊക്കെ വരുന്ന ആളുകൾക്ക് തങ്ങാൻ പറ്റിയ ഒരു ഇടമാണിത്. ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ ഇതിപ്പോൾ കൊറോണൻ്റെ ഈ COVID-19 ഒരു സമയമായത് കൊണ്ട് പൊതുവെ ആളുകൾ കുറവാണ്, എങ്കിലും വലിയ കുഴപ്പമില്ല. ഇതിന് പുറത്തൊരു മാതാവിൻ്റെ ഒരു സ്തൂപമുണ്ട്. അതിന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്, കാരണം കോവിഡിൻ്റെ പ്രശ്നം കൊണ്ട് സ്വിമ്മിംഗ് പൂളൊക്കെ ഒഴിവാക്കിയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിൽ. സ്റ്റീം ബാത്ത് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവരിവിടെ കൊടുക്കുന്നുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് മലഞ്ചെരുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത്, ഇതൊരു ഗ്രാമപ്രദേശമാണ്, തൊട്ടടുത്ത് തന്നെ മൊറയൂർ ശർക്കര ഒരു ഫാക്ടറി ഉണ്ട്. ഒരു മറയൂർ ജാഗിരി ഇൻഡസ്ട്രി മറയൂർ. ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയാലൊരു ഗ്രാമത്തിലേക്കാണ് ഈ വഴി പോകുന്നത്. കരിമ്പിൻ തോട്ടങ്ങൾ ഉള്ള ഒരു ഏരിയയിലാണ് ഇത് അവസാനിക്കുന്നത്. ഇതെല്ലാം കരിമ്പ് തോട്ടങ്ങളാണ്. ഈ കരിമ്പ് ഇവിടെ നിന്ന് ഇവർ തന്നെ ഉൽപ്പാദിപ്പിച്ച് അത് വെട്ടി ഇതിൻ്റെ നീരെടുത്ത് നോക്കത്ത ദൂരത്തോളം കരിമ്പ് തോട്ടങ്ങളാണ്. മെയിൻ റോട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ കാണുന്നത് മറവൂർ ജാഗിരി ഇൻഡസ്ട്രി. നേരെ അതിലേക്കുള്ള വഴിയാണിത്. ചുറ്റുഭാഗം കരിമ്പ് കൃഷി ചെയ്തിട്ടുണ്ട്. അത് വെട്ടി അതിൻ്റെ നീരെടുത്ത് അത് ശർക്കരയാക്കി വിപണിയിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫാക്ടറിയിൽ ഇതേപോലെ കരിമ്പ് തോട്ടത്തിൽ നിന്ന് വെട്ടി ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിവെച്ച് അതിൻ്റെ നീര്, നമ്മുടെ നാട്ടിലെ ജ്യൂസ്, കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീൻ പോലത്തെ മെഷീനിൽ വെച്ചിട്ട് അതിൻ്റെ നീര് മാത്രം എടുത്ത് അതിലൊരു കെമിക്കൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് ശർക്കരയാക്കി മാറ്റുന്നത്. ഈ മെഷീനിലാണ് ഇതിൻ്റെ നീരെടുക്കുന്നത്. നീരെടുത്തത് നേരെ തൊട്ടപ്പുറത്തൊരു മെഷീനുണ്ട്.
ആ മെഷീനിൽ ഇട്ട് അതിൽ ഒരു കെമിക്കൽ മിക്സ് ചെയ്തിട്ട് അവിടുന്ന് നേരെ ഇങ്ങനെയുള്ളൊരു തിളപ്പിച്ച് ഇങ്ങനെയുള്ളൊരു പാത്രത്തിൽ കൊടുന്ന് തിളപ്പിച്ച് അത് ഇതുപോലെ പൗഡറാക്കി മാറ്റുന്നു. അതിനുശേഷം അത് ഇതേപോലെ അച്ചിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഇതിൻ്റെ അച്ചി. ഇതിൽ ഉരുക്കി ഒഴിച്ച് കട്ടിയാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് ഇത്. അങ്ങനെ അച്ചിയിൽ ഒഴിച്ചതിന് ശേഷം അത് നേരെ കമഴ്ത്തി ഇതേപോലെ ആക്കിയെടുക്കുന്നതാണ് ശർക്കര അച്ചി ഉണ്ടാക്കുന്ന സിസ്റ്റം. ഇതിൻ്റെ വേസ്റ്റാണ് ഈ കാണുന്നത്. ധരിച്ച് ജ്യൂസ് എടുത്തതിന് ശേഷമുള്ള വേസ്റ്റ്, ഈ വേസ്റ്റ് ഇവിടെ കൂട്ടിയിട്ട് ഇവരിത് കത്തിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതാണൊരു മറിയൂർ ശർക്കര എന്ന് പറഞ്ഞ് നമ്മളെ കൈ കിട്ടണ ശർക്കരയുടെ പ്രോസസ്സ്. It's caught in the crossfire.